കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വിവിധതരം പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നതിന് സാധ്യതയുണ്ട് അതിനാൽ തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി ജലജന്യ രോഗങ്ങളായ വയറിളക്കം കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം മുതലായവ തടയുന്നതിനായി തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക കിണർ വെള്ളവും കുഴൽ കിണർ വെള്ളവും ശുദ്ധീകരിച്ച് മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക പച്ചക്കറികൾ കഴുകുന്നതിനായി ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുക മഴവെള്ളത്തിൽ കുതിർന്ന ഭക്ഷണം ഉപയോഗിക്കരുത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുൻപും കഴിക്കുന്നതിന് മുൻപും കൈകൾ വൃത്തിയായി കഴുകുക മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക ഭക്ഷ്യവിഷബാധ തടയുന്നതിനായി ഭക്ഷണ ഗുണമേന്മ ഉറപ്പുവരുത്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ജന്തുജന്യ രോഗങ്ങളായ എലിപ്പനി കന്നുകാലികൾ നായ്ക്കൾ എന്നിവയുടെ മൂത്രം കൊണ്ട് മലിനമാകാൻ സാധ്യതയുള്ള വെള്ളവുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക കൈകാലുകളിൽ മുറിവുള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുക മലിനജലത്തെ നിരന്തരമായി ഇറങ്ങേണ്ടി വരുന്നവർ പ്രതിരോധ ഗുളിക നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി മലമ്പനി വെസ്റ്റ് നൈൽ പനി ജപ്പാൻ ജ്വലം മുതലായവ വരാൻ സാധ്യതയുള്ളതിനാൽ കൊതുക് ഈച്ച വളരാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒഴിവാക്കി ഇത്തരം സ്ഥലങ്ങൾ ബ്ലീച്ചിംഗ് പൗഡർ നീറ്റുകക്കയും ഉപയോഗിച്ച് അണുനശീകരണം നടത്തേണ്ടതുമാണ് മലിനജല സമ്പർക്കം മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങളെ ഒഴിവാക്കുന്നതിനായി കഴിവതും ചർമ്മം ഈർപ്പരഹിതമായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം വളംകടി കടി ചെങ്കണ് ചെവിയിലുണ്ടായേക്കാവുന്ന അണുബാധ എന്നിവയ്ക്ക് വൈദ്യസഹായം ഉറപ്പുവരുത്തുക ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ഉറപ്പുവരുത്തേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത